ഗർഭമാലയിൽ നീ കേട്ട വചനം ഞാനണിയും കുന്തയിലും അമ്മേ നിൻ തിരുരൂപം ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കിളിയാർകണ്ടം തിരുക്കുടുംബ ദേവാലയം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വളരെ പ്രത്യേകമായ രീതിയിലാണ് ഒരുങ്ങുന്നത്. ഓരോ ദിവസവും ഓരോരോ തിരുനാളുകൾ ധ്യാനിച്ചുകൊണ്ടാണ് വിശ്വാസ സമൂഹത്തെ ഈ തിരുനാളിന് വേണ്ടി പ്രിയപ്പെട്ട വികാരീശനും സിസ്റ്റേഴ്സും മതാധ്യാപകരും എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിനെ പറ്റിയാണ്. ജപമാല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും കഴുത്തിലോ കയ്യിലോ പോക്കറ്റിലോ ഒക്കെ ജപമാലയുണ്ട്. കത്തോലിക്ക വിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസിയാണ് എങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജപമാലയില്ലാതെ നമുക്ക് മുന്നോട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് ജപമാല ഭക്തി വളർന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് കൂടിയുള്ള ഒരു പ്രാർത്ഥനാ രീതിയും ജീവിത ക്രമവുമാണ് ജപമാല ഭക്തിയിലൂടെ കത്തോലിക്ക സഭയിലും മറ്റ് ക്രൈസ്തവ സഭകളിലും പടർന്ന് പന്തലിച്ചത്. വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ഈശോ വിശുദ്ധ യോഹന്നാന് പരിശുദ്ധ അമ്മയെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ചിന്ത ധ്യാനമാക്കിയതാണ്. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ ഭവനത്തിൽ സ്വീകരിച്ച അമ്മ ആ വീട്ടിലെ റാണിയായി, അമ്മയായി. അതുപോലെ തന്നെയാണ് എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും പരിശുദ്ധ അമ്മ ഭവനത്തിലെ അംഗമാണ്. അതുകൊണ്ട് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് സഭ വികസിപ്പിച്ചെടുത്ത ഒരു പ്രാർത്ഥനാ ശൈലിയാണ് ജപമാല പ്രാർത്ഥന. ഈ ജപമാല, ഈ കൊന്ത എന്ന് നമ്മൾ വിളിക്കുന്ന ജപമാല 13-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ഈ ജപമാല ഭക്തിയിൽ വിശ്വാസികളെ വളർത്താൻ വേണ്ടി നൽകിയതാണ്. ഡോമിനിക്കൻ സഭയിൽ തന്നെ അംഗമായിരുന്ന പരിശുദ്ധ 5-ാം പിയസ് മാർപ്പാപ്പ 1571-ൽ ഈ ജപമാല പ്രാർത്ഥന സാർവത്രികമാക്കി മാറ്റി, ഒക്ടോബർ 7-ാം തീയതി ജപമാല റാണിയുടെ തിരുനാളാക്കി മാറ്റി. എന്താണ് കാരണം എന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? ക്രൈസ്തവരും തുർക്കി സാമ്രാജ്യവും തമ്മിലുള്ള യുദ്ധം വന്നപ്പോൾ ക്രൈസ്തവർക്ക് ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലും അത്ഭുതവും നടക്കണം എന്നുള്ളൊരു സാഹചര്യം വന്നു. അങ്ങനെ 5-ാം പിയസ് മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് തുർക്കിയെ ക്രൈസ്തവർ തോൽപ്പിച്ചത്. ആ തോൽപ്പിച്ചത് ഈ ഒക്ടോബർ 7-ാം തീയതിയാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം മുഴുവൻ നമ്മൾ പരിശുദ്ധ അമ്മയോട് ഈ ഒരു വലിയ വിജയം, സഭയ്ക്ക് നൽകിയ ഒരു വലിയ വിജയത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ നന്ദി പറയുകയാണ്. അതിനുശേഷവും ജപമാല വിശ്വാസികളുടെ ഒരു വലിയ ആയുധമായി മാറുകയാണ്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വലിയ മരിയ ഭക്തനായിരുന്നു. അദ്ദേഹം പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ ആ അപേക്ഷ ഈശോയുടെ തിരുമുമ്പിൽ തീർച്ചയായും സമർപ്പിച്ച് നമുക്കത് സാധിച്ചു തരും എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിന്റെയും കുടുംബ പ്രാർത്ഥനയുടെയും ഭാഗമാണ് ജപമാല പ്രാർത്ഥന. വിശുദ്ധ ചാവറപിതാവ് കുടുംബ പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ എല്ലാ കുടുംബവും സന്ധ്യയ്ക്ക് തിരുക്കുടുംബത്തിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി ജപമാല പ്രാർത്ഥന ചൊല്ലണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരിക്കലും നശിച്ചു പോവാതെ ഒരുമിച്ച് നിലനിൽക്കും എന്നാണ് ചാവറപിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജപമാല രാജ്ഞിയുടെ ഈ തിരുനാൾ നമ്മൾ ഓർക്കുമ്പോൾ ജപമാല ഭക്തിയിൽ നമുക്ക് അടിയുറച്ച് വളരാൻ കഴിയണം. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ മക്കളും കഴുത്തിൽ ജപമാല ധരിക്കണം, കയ്യിലൊരു ജപമാല കരുതണം, പോക്കറ്റിലൊരു ജപമാല കരുതണം. ഈ ജപമാല കഴുത്തിൽ ജപമാല ധരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും യുവാക്കളും യുവതികളും ഞാൻ പരിശുദ്ധ അമ്മയുടെ സ്വന്തമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതിനുള്ള ധൈര്യമുള്ളവർ മാത്രമേ ആ വിശ്വാസത്തിന്റെ ആ കരുത്തുള്ളവർ മാത്രമേ കഴുത്തിൽ ജപമാല ധരിക്കുകയുള്ളൂ. എല്ലാ അമ്മമാരും കഴുത്തിൽ ജപമാല ധരിക്കുന്നുണ്ട്, ധാരാളം കുട്ടികളുമുണ്ട്. ഇന്ന് ന്യൂജൻ ഫാഷനൊക്കെ കയറി വരുമ്പോഴേക്കും ജപമാലയൊന്നും ഒക്കെ ഒരു അപ്രസക്തമാണോ എന്ന് ചിലർക്കൊക്കെ തോന്നാറുണ്ട്. ഒരിക്കലുമല്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിശ്വാസത്തിന് പ്രതിസന്ധി നേരിട്ട സമയത്ത് വിശ്വാസ സമൂഹത്തെയും സഭയെയും രക്ഷിച്ച പ്രാർത്ഥനയുടെ ആയുധമായ ജപമാല നമുക്ക് എന്നും പ്രാർത്ഥിക്കാം. ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്താം. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈശോയിലേക്ക് യാത്ര ചെയ്യാം.
എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയുടെ തിരുനാൾ എന്ന നിലയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ. ജപമാലയുടെ പ്രാധാന്യത്തെ കുറിച്ച് വിശുദ്ധർ പറഞ്ഞിട്ടുള്ള സത്യചിന്തകൾ നാം ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ കരുത്താകട്ടെ എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ജപമാല ചൊല്ലുമ്പോൾ നാം മാതാവിന്റെ കയ്യിൽ പിടിക്കുന്നു, ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. ഉറങ്ങുമ്പോഴും ഞാൻ ഉണരുമ്പോഴും കാവലായി കൂടെ നിൽക്കണമേ. ഉറങ്ങുമ്പോഴും ഞാൻ ഉണരുമ്പോഴും കാവലായി കൂടെ നിൽക്കണമേ. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൃപകളും വരങ്ങളും തന്നിടണമേ. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൃപകളും വരങ്ങളും.